എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. എന്താണ് ക്രിസ്മസ്? ദൈവം മനുഷ്യനെ തേടി വന്നതിൻ്റെ പരമമായ അടയാളമാണ്. അത് ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹമാണ്. വചനം പറയുന്നു, ദൈവം മനുഷ്യനെ മാലാഖാമാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചു. പക്ഷേ അതിലും വിശേഷപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, ദൈവം മാലാഖാമാരെക്കാൾ അധികമായി മനുഷ്യനെ സ്നേഹിച്ചു. കാരണം മാലാഖ അധപതിച്ചപ്പോൾ ദൈവം മാലാഖയായി പിറന്നില്ല. എന്നാൽ മനുഷ്യൻ അധപതിച്ചപ്പോൾ അവനെ രക്ഷിക്കാൻ ദൈവം മനുഷ്യനായി പിറന്നു. ഞാൻ ഒരാളെ ഈ ലോകത്ത് മനുഷ്യനായി ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ദൈവം എനിക്ക് വേണ്ടി മാത്രം മനുഷ്യനായി പിറക്കുമായിരുന്നു. വചനം പറയുന്നു, നീ എനിക്ക് ബഹുമാനിനും പ്രിയങ്കരനും അമൂല്യനുമാണ്. നീ എന്നാണ്, നിങ്ങൾ എന്നല്ലോ പറഞ്ഞിരിക്കുന്നത്. നീ എനിക്ക് ബഹുമാനിനും പ്രിയങ്കരനും അമൂല്യനുമാണ്. ഇതിൻ്റെ അർത്ഥം ദൈവത്തിന് നാം ഓരോരുത്തരും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നല്ലേ? കേട്ടിട്ടില്ലേ, 99 വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ അന്വേഷിച്ചു പോകുന്ന ഒരു നല്ലിടയനെക്കുറിച്ച്? അതെ, അവൻ ജനിച്ചത് എനിക്കും നിനക്കും വേണ്ടിയാണ്. അത്യുന്നതനും രാജാതിരാജനുമായ ഒരു ദൈവം പിറന്നത് വെറും ഒരു കാലിത്തൊഴുത്തിലാണ്. ഒരു കൊട്ടാരത്തിൽ പിറക്കേണ്ടവനല്ലേ? കൊട്ടാരത്തിൽ പിറന്നാൽ പണ്ഡിതന്മാർക്ക് മാത്രമേ അദ്ദേഹത്തെ സന്ദർശിക്കാൻ സാധിക്കൂ. എന്നാൽ അവൻ പിറന്നത് കാലിത്തൊഴുത്തിലായതിനാൽ പണ്ഡിതനും പാമരനും ഒരുപോലെ സന്ദർശിക്കാൻ കഴിഞ്ഞു. ഇവിടെ പൂജ രാജാക്കന്മാരോടൊപ്പം ആട്ടിടയന്മാരും ദൈവത്തെ ഒന്നിച്ച് ആരാധിച്ച് വണങ്ങി. അങ്ങനെ അവൻ എല്ലാവർക്കും എല്ലാമായിത്തീർന്നു. മറ്റൊരു കാര്യം, ഇവിടെ പൂജ രാജാക്കന്മാർ പൊന്നും മീറയും കുന്തിരിക്കവും ഉണ്ണിക്ക് കാഴ്ചവെച്ചു. എന്താണ് ഈ പൊന്നും മീറയും കുന്തിരിക്കവും? ജോൺ ഓഫ് ദ ക്രോസ് ഇവയ്ക്ക് നൽകുന്ന വ്യാഖ്യാനം ശ്രദ്ധേയമാണ്. എന്താണ് പൊന്ന്? നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളാണ്, അനുഗ്രഹങ്ങളാണ്. ഒരു ക്രിസ്ത്യാനിയെ ജീവിക്കുക എന്നതാണ്. അങ്ങനെ നമ്മുടെ ആരോഗ്യവും സമ്പത്തും കുടുംബവും മക്കൾ അങ്ങനെ എല്ലാം പൊന്നായി നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. ഇനി എന്താണ് മീറ എന്ന് നമുക്ക് നോക്കാം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളാണ്, അധ്വാനവും കഷ്ടപ്പാടുകളുമാണ്, രോഗപീഠകളാണ്. ഇപ്പോഴാണെങ്കിൽ കോവിഡ് പകർച്ചവ്യാധിയും അതിൻ്റെ സഹനങ്ങളും മറ്റ് പല പരാജയങ്ങളും മീറിയായി നമുക്ക് കർത്താവിന് സമർപ്പിക്കാൻ കഴിയും. ഒപ്പം തന്നെ എന്തായിരിക്കും കുന്തിരിക്കം സൂചിപ്പിക്കുക? അത് നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും നോമ്പും പരിഹാര ജീവിതവും അങ്ങനെ ആത്മീയ ജീവിതത്തിൽ നമ്മെ പരിപോഷിപ്പിക്കുന്ന സകല കാര്യങ്ങളും നമുക്ക് കർത്താവിന് കുന്തിരിക്കമായി സമർപ്പിക്കാം. അങ്ങനെ നമുക്കെല്ലാവർക്കും വേണ്ടി രാജാവായി പിറന്ന അത്യുന്നതനായ ദൈവത്തിന് ഒരായുസ് മുഴുവൻ നാം ശേഖരിച്ച സന്തോഷവും സങ്കടങ്ങളും പ്രാർത്ഥനകളും പൊന്നും മീറയും കുന്തിരിക്കവുമായി നമുക്ക് സമർപ്പിച്ച് അവിടുത്തെ ആരാധിക്കാൻ കഴിയും. നമ്മെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി നമുക്ക് സ്വീകരിക്കാം, ആരാധിക്കാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ 1000 മംഗളങ്ങൾ ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്.